ഹായ് ഫ്രണ്ട്സ്, വരാനിരിക്കുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസ്, LDC, LGS തുടങ്ങിയ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന, അതായത് 2021 PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പൊതുവിജ്ഞാനത്തിലെ പുതിയ പാറ്റേൺ ചോദ്യങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അക്ബറുടെ വഴികാട്ടിയും രക്ഷകർത്താവുമായിരുന്നത് ആരാണ്? ഓപ്ഷൻ ബി ബൈറാം ഖാൻ ആണ്. ബൈറാം ഖാൻ ആണ് അക്ബറുടെ വഴികാട്ടിയും രക്ഷകർത്താവുമായിരുന്നത്. ഇനി അദ്ദേഹത്തെ പറ്റി പറയാൻ, 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധം ഉണ്ടായിരുന്ന ആ യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപനായിരുന്നു ഈ ബൈറാം ഖാൻ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് നമുക്കറിയാം, ഹുമയൂണാണ്. മാതാവ് ഹമീദ് ബാനു ബീഗമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ, അതായത് 1556 യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപനായി നിന്നത് ആരാണ്? ഈ ബൈറാം ഖാനാണ്. അപ്പോൾ അദ്ദേഹമാണ് അക്ബറിൻ്റെ വഴികാട്ടിയും രക്ഷകർത്താവും അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല, ആരുടെ വാക്കുകളാണ് ഇത്? ഓപ്ഷൻ സി ഗാന്ധിജി. ഗാന്ധിജിയുടെ വാക്കുകളാണ് പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല. അടുത്തത്, ജ്ഞാനപ്രകാശം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇപ്പോൾ കോൺഗ്രസ്സിലെ മിതവാദികളുടെ നേതാവ്, മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നൊക്കെ വിശേഷണമുള്ള ആളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ അദ്ദേഹമാണ് ജ്ഞാനപ്രകാശം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. അടുത്തത്, സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന ഖ്യാതി നേടിയ വനിത ആരാണ്? ഓപ്ഷൻ ബി മേരി അന്റോയിനേറ്റ് ആണ്. അപ്പോൾ സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന ഖ്യാതി നേടിയ വനിത ആരാണ്? മേരി അന്റോയിനേറ്റ് ആണ്. ഇനി ഈ മേരി അന്റോയിനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി 16-ാമനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ മേരി അന്റോയിനേറ്റ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അടുത്തത്, എനിക്ക് ശേഷം പ്രളയം എന്ന പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആരാണ് ലൂയി 15-ാമനാണ്. അപ്പോൾ ലൂയി 15-ാമനാണ് എനിക്ക് ശേഷം പ്രളയം. അതുപോലെ രണ്ട് കോട്ടും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14-ാമനും, ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണോപാർട്ടുമാണ്. അപ്പോൾ ആ രണ്ട് കാരോട് ഓർക്കുക. ഒന്നുകൂടെ പറയാം, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14-ാമനും, ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണോപാർട്ട്. ഇവിടെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-ാമൻ. അടുത്തത്, ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി ജൂലൈ 14. അപ്പോൾ ഇതിനകത്ത് ജൂൺ 14-ാമനൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ജൂലൈ 14-ാം തീയതിയാണ് ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത്, 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം ഏതാണ്? ഓപ്ഷൻ ബി പാരീസ് കമ്മ്യൂണാണ്. അപ്പോൾ 1871 ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത ഒരു സംഭവമാണ്, ആ സംഭവത്തെ അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂൺ എന്നാണ്. പാരീസ് കമ്മ്യൂൺ. അടുത്തത്, നീഗ്രോകളെ നിഷ്കാസനം ചെയ്യുന്നതിന് അമേരിക്കയിൽ രൂപം കൊണ്ട സംഘടന ഏതാണ്? ഏത് സംഘടനയാണ്? ഓപ്ഷൻ എ കു ക്ലൂക്കസ് ക്ലാൻ. അപ്പോൾ കു ക്ലൂക്കസ് ക്ലാൻ എന്ന് പറഞ്ഞാൽ ആ സംഘടനയാണ് നീഗ്രോകളെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ രൂപം കൊണ്ടൊരു സംഘടനയാണ്. ഒന്നുകൂടെ പറയാം, കു ക്ലൂക്കസ് ക്ലാൻ. അടുത്ത, അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ്, ആദ്യ വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിരുന്നത് ആരാണ്? ഓപ്ഷൻ ബി ജോൺ ആദംസ് ആണ്. അപ്പോൾ അദ്ദേഹമാണ് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റും ആദ്യ വൈസ് പ്രസിഡന്റും എന്നീ പദവികളൊക്കെ വഹിച്ചിരുന്ന വ്യക്തി. അതുപോലെ തന്നെ അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്. റഷ്യ ഭരിച്ചിരുന്ന ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ കാതറിൻ സെക്കൻഡാണ് റഷ്യ ഭരിച്ചിരുന്ന ആദ്യ വനിതാ ഭരണാധികാരി. അതുപോലെ തന്നെ റഷ്യൻ ചക്രവർത്തിമാരെ അറിയപ്പെടുന്നത് എന്താണ്? സാറെന്നാണ് കേട്ടോ. റഷ്യൻ ചക്രവർത്തിമാരെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? സാറെന്നാണ്. പിന്നെ ഈ കാതറിൻ സെക്കൻഡ് എന്ന് പറയുന്നത് 1762 മുതൽ 1796 വരെ ആ ഒരു കാലയളവിലാണ് ഈ ഒരു ഭരണാധികാരി ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ 1762 മുതൽ 1796 വരെയാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ കപട സന്യാസി എന്നതിനകത്ത് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി റാസ്പുടിനാണ് റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ കപട സന്യാസി എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ പറയുന്നത് തെമ്മാടിയായ സന്യാസി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് റാസ്പുടിൻ. അടുത്തത്, നാഗിങ് ഉടമ്പടിയുടെ ഫലമായി അവസാനിച്ച യുദ്ധം ഏതാണ്? ഓപ്ഷൻ ഡി ഒന്നാം കറുപ്പ് യുദ്ധമാണ്. അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധമാണ് നാഗിങ് ഉടമ്പടിയുടെ ഫലമായിട്ട് അവസാനിച്ച യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ
ഈ ഒന്നാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഒന്നാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ യുദ്ധം ഏത് ഉടമ്പടി ഫലമായിട്ടാണ് അവസാനിച്ചത്? നാങ്കിങ് ഉടമ്പടിയുടെ ഫലമായിട്ടാണ് അവസാനിച്ചത്. അടുത്തത് 1925 സണ്യാത്സിൻ്റെ മരണത്തെ തുടർന്ന് ചൈനയിൽ അധികാരത്തിൽ വന്ന നേതാവ് ആരാണ്? അപ്പോൾ 1925 സണ്യാത്സിൻ്റെ മരണത്തെ തുടർന്ന് ചൈനയിൽ അധികാരത്തിൽ വന്ന നേതാവ് ആരാണ്? ഓപ്ഷൻ എ ചിയാങ് കൈഷേക്ക് ആണ്. ചിയാങ് കൈഷേക്ക് ആണ് 1925 സണ്യാത്സിൻ്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന വ്യക്തി. അതുപോലെ തന്നെ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സണ്യാത്സിങ് ആയിരുന്നു. കുമിങ്ടാങ് പാർട്ടിയുടെ പ്രമുഖ പ്രവർത്തകനും ആരായിരുന്നു? ഈ സണ്യാത്സിങ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നിട്ടാണ് അടുത്ത ഭരണാധികാരിയായ ചിയാങ് കൈഷേക്ക് വന്നത്. അടുത്തത് ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാണ്? ഓപ്ഷൻ ബി മഞ്ചു രാജവംശമാണ്. അപ്പോൾ ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാണ്? മഞ്ചു രാജവംശം. അടുത്തത് ചുവടെ പറയുന്നവയിലെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം. 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഔദ്യോഗിക അംഗമായത്. അപ്പോൾ 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഔദ്യോഗിക അംഗമായത്. യു എൻ്റെ അംഗമായ 29 രാജ്യമാണ് ഇന്ത്യ. പോർച്ചുഗലിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അന്റോണിയോ ഗുട്ടറൻസ് ആണ് നിലവിലെ യു എൻ, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി. ഒമ്പതാമത് ആണ് അദ്ദേഹം. അടുത്തത് താൽക്കാലിക അംഗത്വമുള്ള രാഷ്ട്രങ്ങൾക്ക് യു എൻ്റെ പൊതുസഭയിൽ പ്രാതിനിധ്യമില്ല. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 3 ശരിയായിട്ടുള്ള പ്രസ്താവന, അതായത് താൽക്കാലിക അംഗത്വമുള്ള രാഷ്ട്രങ്ങൾക്ക് യു എൻ്റെ പൊതുസഭയിൽ പ്രാതിനിധ്യമില്ല. അപ്പോൾ അതൊഴിച്ച് ആദ്യത്തെ 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ മെയ് 8 അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത്, മെയ് 8. അടുത്തത് യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസിയായി യൂറോ ഇറക്കുവാൻ അധികാരമുള്ള ധനകാര്യ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ബി യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസിയാണ് യൂറോ. അപ്പോൾ അതിറക്കാൻ അധികാരമുള്ള ധനകാര്യ സ്ഥാപനം ഏതാണ്? യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. ചുവടെ പറയുന്നവയിൽ സാർക്കിലെ അംഗരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ചൈനയാണ്. അപ്പോൾ ചൈനയാണ് ഈ കൊടുത്തിട്ടുള്ളവയിൽ സാർക്കിലെ അംഗരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ നമുക്കറിയാം 8 അംഗരാജ്യങ്ങളാണ് സാർക്കിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് വെച്ചൊരു കോഡുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി എം ബി ബി എസ് എന്നാണ്. അതായത് പനി പിടിച്ചാൽ നമ്മൾ എം ബി ബി എസ് ഡോക്ടറെ കാണണം. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് പനി എം ബി ബി എസ്, അത് വെച്ചിട്ടാണ് നമ്മൾ ആ 8 അംഗരാജ്യങ്ങളെ ഓർക്കാനുള്ള കോഡെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഓർന്നോർത്തിരിക്കുക. പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക, മാൽദ്വീവ്സ്. അപ്പോൾ ഇത്രയും അംഗരാജ്യങ്ങളാണ്, 8 അംഗരാജ്യങ്ങളാണ് സാർക്കിൽ ഉൾപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക. അടുത്തത് പരിസ്ഥിതി സംരക്ഷണം, ഹരിതഗ്രഹ വാതക നിയന്ത്രണം എന്നിവ മുൻനിർത്തിക്കൊണ്ട് അജണ്ട 21 എന്ന പ്രാമാണിക രേഖ തയ്യാറാക്കിയ ലോക ഫൗമ ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ബി റിയോഡിജെനീറോയാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണം, ഹരിതഗ്രഹ വാതക നിയന്ത്രണം എന്നിവയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അജണ്ട 21 എന്ന പ്രാമാണിക രേഖ തയ്യാറാക്കിയ ലോക ഫൗമ ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഓപ്ഷൻ ബി റിയോഡിജെനീറോ. അടുത്തത് 2020 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായ നഗരം എന്ന് അറിയപ്പെടുന്നത് ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വിയറ്റ്നാമാണ്. വിയറ്റ്നാമാണ് ആസിയാൻ ഉച്ചകോടിയിൽ. ആസിയാൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്നാണ്. അപ്പോൾ ഈ ആസിയാൻ ഉച്ചകോടിയുടെ വേദിയായ നഗരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ വിയറ്റ്നാമാണ്. 2019 നടന്ന 18th ചേരിചേരാ സമ്മേളനത്തിൻ്റെ, അതായത് നാമിൻ്റെ വേദി എവിടെയാണ്? ഓപ്ഷൻ എ അസർബൈജാനാണ്. അസർബൈജാനും ബാഗുവും ഇവിടെ രണ്ടിടത്തുമാണ് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ വേദി എന്ന് പറയുന്നത്. നാം എന്ന് പറയുന്നത് ഇതാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റാണ്. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ പതിനെട്ടാമത് ചേരിചേരാ സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ്? അസർബൈജാനും ബാക്കുവും. അടുത്തത് 2021 കോമൺവെൽത്ത് സമ്മേളന വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി റുവാണ്ടയാണ്. ഇപ്പോൾ 2021, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ന് ഈ ഒരു വർഷത്തിൽ കോമൺവെൽത്ത് സമ്മേളന വേദി നിശ്ചയിച്ചിരിക്കുന്നത് എവിടെയാണ്? റുവാണ്ടയാണ്. ചുവടെ പറയുന്ന യു എൻ ഏജൻസികൾ, അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക. അപ്പോൾ യു എൻ ഏജൻസികൾ കൊടുത്തിട്ടുണ്ട്, അവയുടെ ആസ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ നോക്കാം.
അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ജനീവയാണ് ആസ്ഥാനം. യു എൻ ഇ പിയുടെ ആസ്ഥാനം നെയ്റോബിയാണ്. അന്താരാഷ്ട്ര തപാൽ സംഘടനയുടെ ആസ്ഥാനം ഫ്രാൻസിലെ പാരീസാണ്. യുനെസ്കോയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ബേണാണ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. യു എൻ ഡി പിയുടെ 2020 റിപ്പോർട്ട് പ്രകാരം മാനുഷിക വികസന സൂചികയിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം നോർവേ ആണ്. പ്രശസ്ത സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഓപ്ഷൻ എ 131 സ്ഥാനമാണ് ഇന്ത്യയുടേത്. അപ്പം യു എൻ ഡി പിയുടെ 2020 റിപ്പോർട്ട് പ്രകാരം മാനുഷിക വികസന സൂചികയിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? നോർവേയാണ്. എന്നാൽ ഈ ഒരു സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 131 സ്ഥാനമാണ് യു എൻ ഡി പിയിൽ 2020 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ നമ്മളിന്ന് നോക്കി ഇത്രയും ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.